വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കാൻ എത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇന്ന് ബസേലിയസ് കോളേജ് ഇന്ത്യയിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ ഏറ്റവും അറിയപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം ഞാൻ അതിന് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. കഴിഞ്ഞ നാക് അക്രഡിറ്റേഷനിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായ AA+ കരസ്ഥമാക്കി കോളേജ് അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു സമയത്താണ് കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലി കടന്നു വന്നിരിക്കുന്നത്. ഈ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷൻസാണ് നമ്മൾ കോളേജിൽ ക്രമീകരിച്ചിരിക്കുന്നത്. സെലിബ്രേഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു അക്കാഡമിക് കമ്മ്യൂണിറ്റിയിൽ അത് ഒരു കുട്ടികൾ കാണുന്ന പോലെയുള്ള ആഘോഷ പരിപാടികൾ മാത്രമല്ല, അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനും അതുപോലെ പൊതുസമൂഹത്തിനും ബസേലിയസ് കോളേജിനും ഗുണപരമായ നേട്ടങ്ങൾ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്നത് ഞാൻ സാങ്കേതികത്തോടെ ഓർമ്മിക്കുന്നു. അതിലേറ്റവും പ്രാധാന്യത്തോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ചില പദ്ധതികൾ ഞാൻ ഒന്ന് വിശദീകരിക്കാം. അതിലൊന്ന് ബേസൽ ഹോം എന്നൊരു പദ്ധതിയാണ്. അതായത് കോളേജിൽ നിന്ന് വളരെ നിർഭരരായ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒട്ടും വീട് ഇല്ലാത്ത സെലക്റ്റീവായിട്ടുള്ള ഏതാനും കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കുന്ന ബേസൽ ഹോം എന്നൊരു പദ്ധതി. അതിൻ്റെ തുടക്കം ഞങ്ങൾ കുറച്ചു കഴിഞ്ഞു. അതിൻ്റെ അധ്യാപകരുടെ വകയായിട്ട് വീട് വെക്കാനുള്ള ഫണ്ട് തന്നെ ഞങ്ങൾ സമാഹരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് 7 ലക്ഷം രൂപ അതിനുവേണ്ടി അധ്യാപകരുടെ ഇടയിൽ നിന്നും അതുകൊണ്ട് 60 അധ്യാപകരുടെ ഇടയിൽ നിന്നും നമ്മൾ സമാഹരിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ ഫണ്ട് കളക്ഷൻ നടക്കുന്നു. അവരുടെ വകയായിട്ട് വീട് വെക്കണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ കോളേജിലെ NSS പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീട് വെക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഏറ്റവും എലിജിബിളായിട്ടുള്ള ഏതാനും വിദ്യാർത്ഥികൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ബേസൽ ഹോം എന്നൊരു പദ്ധതി ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചു. അന്ന് മുതൽ വർക്ക് ചെയ്ത നിരവധി അധ്യാപകരിൽ നിന്ന് ഉണ്ട്. അവരെയൊക്കെ ഒന്ന് ആദരിക്കുകയും ഒപ്പം പുതിയ തലമുറയുമായിട്ട് ഒരു പരിചയപ്പെടുത്തുന്ന ജനറേഷൻസ് മീറ്റ് എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ ഈ ജൂബിലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. കാരണം കോളേജ് ഈ 60 വർഷക്കാലം കോളേജിനെ പ്രശസ്തിയിലേക്ക് നയിച്ച പലരുമാണ് ഇന്ന് ഒരുപക്ഷെ കോളേജുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും പുലർത്താതെ വീടുകളിൽ സ്വസ്ഥമായിട്ട് കഴിഞ്ഞു പോകുന്നു. ഡോക്ടർ ജോഡി മോൾ ഡിഫൻസിൻ്റെ ജനറൽ കോർഡിനേറ്ററാണ്, കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലാണ്. ഡോക്ടർ ജോയി മക്കൂസ കോളേജിൻ്റെ പ്രൊഫസറാണ്. ഡോക്ടർ ജോയി മക്കൂസ പബ്ലിസിറ്റി കൺവീനർ. ശ്രീ ജിമി ജോൺ സെൻഡ്രസ് കോളേജിൻ്റെ അലുമിനി അസോസിയേഷൻ ഈ ബാലൻസ് ജൂബിലിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ഡിജിറ്റൽ തിയേറ്ററിൻ്റെ കോർഡിനേറ്ററാണ്. മറ്റൊരു കോർഡിനേറ്റർ ശ്രീ നൈന ജുനിയൻ. ഇവൻസിൻ്റെ കോർഡിനേറ്റർ ഡോക്ടർ ജോലി എം ഫിലിപ്പ്. ജോയിൻറ്റ് കൺവീനർ ശ്രീ സനീപ്. ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് റോട്ടോ സഭയുടെ പരമാധ്യക്ഷൻ ബാബാതിരുമേനി. ആ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നതാണ്. മാനേജർ തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച ചെയ്യുന്ന ഒരു ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റു പല മേഖലകളും രാഷ്ട്രീയ സാംസ്കാരിക കല കായിക മേഖലകളിൽ ഇന്ന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ ഓണർ ചെയ്യുന്ന